ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ ജൂലറി മേക്കിങ്ങിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു ഗിയർ വയർ എടുക്കുക. ഗിയർ വയർ എടുത്തതിന് ശേഷം അത് ജംപറിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഗിയർ ലോക്ക് ഇട്ട് നമ്മൾ പ്ലെയർ വെച്ച് അമക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ബീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൈറ്റ് ബീഡ്സും ഗോൾഡൻ ബീഡ്സും ഗോൾഡൻ മെറ്റൽ ബീഡ്സും പിന്നെ റെഡ് കളർ സ്ക്വയറിലിരിക്കുന്ന ഗ്ലാസ് ബീഡുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് ബിഗിനർ കിറ്റായിട്ട് തന്നെ നമുക്ക് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മളൊന്ന് തിരക്കിയാൽ മതി. അപ്പം നമുക്ക് അത്തരം സ്റ്റോറുകളൊക്കെ നമുക്കിപ്പോൾ വളരെയധികം ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരുപാട് സ്റ്റോഴ്സുണ്ട്. അപ്പം എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു തരാം. ഒന്ന് നമുക്ക് അടൂരിലെ ഒരു സ്റ്റോറുണ്ട്, മൂർത്തി എന്ന് പറയുന്നത്. അത് നല്ലൊരു സ്റ്റോറാണ്. അപ്പം ഞാൻ മിക്കവാറും എൻ്റെ മേക്കിംഗ് മെറ്റീരിയൽസൊക്കെ മിക്കവാറും ഞാൻ വാങ്ങിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ താല്പര്യമുള്ളതൊക്കെ അവിടെയായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഓരോ ബീഡ്സ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു, പിന്നെ ഒരു വൈറ്റ് ബീഡ് ഇട്ടു, പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു, പിന്നെ വൈറ്റ് ബീഡ് ഇട്ടു, പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടതിന് ശേഷമാണ് ആ ഒരു രണ്ട് വൈറ്റ് ബീഡും രണ്ട് ഗോൾഡൻ ബീഡും ഇട്ടതിന് ശേഷമാണ് ആ ഒരു സ്ക്വയർ ഷേപ്പിലിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ബീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് വെച്ച് തന്നെ ലെയർ പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ലെയർ മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ലെയർ പോലെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു കണക്ടർ ആവശ്യമാണ്. ആ കണക്ടർ വെച്ചിട്ടാണ് നമ്മൾ ലെയർ പോലെയൊക്കെ മാല ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ലാസ്റ്റിലാണെങ്കിൽ നമ്മൾ ഒരു ജംപറിങ്ങൂടെ അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും രണ്ട് ജംപറിങ്ങൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഓരോരോ ജംപറിങ്ങൂടെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഡോരി ഇട്ട് കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ബാക്ക് ചെയിൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡോരി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വലിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിനാണ് ആ ഒരു ത്രെഡ് നമ്മൾ ഡോരി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം എനിക്കും ഇതിൻ്റെ പേരുകളൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പഠിച്ചു കയറി വന്നതാണ്. അപ്പം എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം നമ്മുടെ മാല ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് നമ്മൾ ആ ഗിയർ വയർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.